കൊല്ലത്തെ വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി കിരണിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് രാവിലെ സമർപ്പിക്കും. ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ സമാഹരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ വൈകിയത്. വിസ്മയയുടെയും കിരണിന്റെയും ഫോണിൽ നിന്നുള്ള വാട്സ്ആപ്പ് മെസ്സേജുകൾ ഹൈടെക് സെല്ലിന്റെയും സൈബർ സെല്ലിന്റെയും സഹായത്തോടെ തിരിച്ചെടുത്തു. കൊല്ലത്ത് നിന്ന് സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ്. എന്തായാലും കിരണിനായി പോലീസ് വീണ്ടും പിടിമുറുക്കുകയാണ്. പ്രതി കിരണിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് രാവിലെ തന്നെ സമർപ്പിക്കുമെന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. ഇതല്ലാതെ മറ്റ് വാർത്തകൾ എന്താണ് ഇതിനൊപ്പം ചേർത്ത് വെക്കാൻ സാധിക്കുന്നത്? പ്രവിത, ഗുഡ് മോർണിംഗ്. ഇന്നലെയായിരുന്നു ഈ വിസ്മയ കേസിലെ പ്രതി കിരണിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കാനിരുന്നത്. എന്നാൽ ഈ വിസ്മയയുടെയും കിരണിന്റെയും ഫോണിൽ നിന്നുള്ള വാട്സ്ആപ്പ് മെസ്സേജുകൾ തിരിച്ചെടുക്കുന്നത് വൈകിയത് കൊണ്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത് ഇന്നേക്ക് മാറ്റിയത്. എന്നാൽ ഇന്നലെയും കൃത്യമായി ഈ അന്വേഷണ സംഘം കൃത്യമായി കിരണിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള തിരക്കിലായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ സത്താംകോട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കിരണിനെതിരെയുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഒപ്പം തന്നെ വിസ്മയയുടെയും കിരണിന്റെയും ഫോണിൽ നിന്ന് ഡിലീറ്റായി പോയ മെസ്സേജുകൾ ഉൾപ്പെടെ ഹൈടെക് സെല്ലിന്റെയും സൈബർ സെല്ലിന്റെയും സഹായത്തോടെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം വിസ്മയയുടെ കൂട്ടുകാരികളുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. ഇതിൽ തന്നെ ഈ 24നോട് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ അശ്വതിയുടെ ഉൾപ്പെടെയുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം. ഒപ്പം ഒരു നിർണായകമായ സൂചന എന്ന നിലയിൽ കിരണിനെതിരെയുള്ള മുൻപുള്ള കേസുകൾ, ഏതെങ്കിലും മുൻപ് പഴയ കേസുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ഓരോ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണ സംഘം പ്രത്യേകം ഈ കേസുകൾ ശേഖരിക്കുന്നുണ്ട്. മുൻപ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോൾ ഈ കിരണിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് എന്തിനാണ് എന്നും അന്വേഷണ സംഘം പ്രത്യേകം പരിശോധിക്കും. ഇദ്ദേഹം ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ദുരൂഹ സാഹചര്യത്തിലുള്ള ഒരു സാന്നിധ്യമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് കൃത്യമായി പരിശോധിക്കും. ഒപ്പം ഈ അശ്വതി കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം നടത്തിയ വെളിപ്പെടുത്തലിൽ പറഞ്ഞിരുന്ന ഈ സഹോദരി ഭർത്താവ്, കിരണിന്റെ സഹോദരി ഭർത്താവ് മുകേഷിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് അയാളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഒപ്പം ഡോക്ടറുടെ മൊഴി ശേഖരിക്കും. അതിനുശേഷം ഈ കസ്റ്റഡിയിൽ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അതിനുശേഷം ശനി, ഞായർ എന്നീ ദിവസങ്ങൾ അവധി ദിവസങ്ങളായതിനാൽ മിക്കവാറും ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചാലും തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ ഈ കിരണിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കിട്ടാനും ഇടയുള്ളൂ. പ്രവിത, ശരി. കൊല്ലത്തെ വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി കിരണിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് രാവിലെ സമർപ്പിക്കുമെന്നാണ് സലിം മാലിക് നൽകുന്ന വിവരം.